ഈ രാത്രി കാലം പേരി നമ്മൾ പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ഹല്ലേലൂയ ബെറ്റ്സി ഹല്ലേലൂയ സിസ്റ്റർ ബെറ്റ്സി ഇപ്പോൾ ഇത് ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ ആയിരുന്നു, നമുക്ക് ആ പാട്ട് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. കണ്ണീരു വീണാലും ഒത്തിയെടുത്ത് തുരുത്തിയിലാക്കുന്നുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുമോരേശുണ്ട്. കണ്ണീരു വീണാലും ഒത്തിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനു എല്ലാത്തിനുമുടയവൻ, സ്വന്തമായുള്ളവനു എല്ലാത്തിനുമുടയവൻ. കണ്ണീരു വീണാലും ഒത്തിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുമോ യേശുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുമോ യേശുണ്ട്. കണ്ണാലെ കാണുന്ന കണ്ടില്ലെന്നാകിലും, കണ്ണാലെ കാണുന്ന കണ്ടില്ലെന്നാകിലും, കാണുന്ന യേശുവൻ കൂടെയുണ്ട്, എന്നെ കാണുന്ന യേശുവൻ കൂടെയുണ്ട്. കണ്ണീരു വീണാലും ഒത്തിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, നെഞ്ചോടു ചേർക്കുന്നു യേശുണ്ട്, നിന്നെ നെഞ്ചോടു ചേർക്കുന്നു യേശുണ്ട്. കണ്ണീരു വീണാലും ഒത്തിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് പാടുവാൻ, അത് ഹല്ലേലൂയ. ആ പാട്ട് എപ്പോഴും നാം പാടുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന പാട്ടാവുന്ന സ്തോത്രം. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ, ഈ രാത്രിയിൽ നാം കണ്ണുനീരോടാവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ കണ്ണുനീര് നഷ്ടമാകത്തില്ല. ദൈവം തുരുത്തിലാറ്റി വെക്കുന്ന ദൈവമാവുന്ന സ്തോത്രം. വിലപ്രകാശൻ ഭാഷ ടോമി ജോസഫ് പാസ്റ്റർ ഇപ്പോൾ ദൈവജനം ശുശ്രൂഷിക്കും. ഒഹായോ സിറ്റിയിൽ നിന്ന് ദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. ഹോമേ അള്ളിച്ചേടമേ അറിയാം കേൾക്കും എളുപ്പമൊക്കെ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പുനർനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി കടന്നു വരുവാനുള്ള ഇവനെ കർത്താവ് ഒരുക്കി തന്നു നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് വളരെ ദുഃഖത്തിലും വേദനയിൽ കൂടെയാണല്ലോ
നാം ഒക്കെ കടന്നു പോകുന്നത്. നാം ശാരീരികമായി വേദനകൾ അനുഭവിക്കുന്നില്ലെങ്കിലും മാനസികമായി വലിയ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവമക്കൾക്ക് ഉണ്ടാവും. കാരണം നമ്മൾ ഈ വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിലാണ്. കാരണം ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മളും ആമേൻ പ്രൈസ് ലോർഡ് ഈ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള പ്രിയപ്പെട്ടവരുടെ മരണവും ഓരോ വ്യക്തികളുടെ കുടുംബത്തിലുണ്ടാകുന്ന ദുഃഖവും നമ്മളെ വളരെ ദുഃഖത്തിലേക്ക് ആഴ്ത്തും. ആമേൻ പ്രൈസ് ലോർഡ്. എന്നാൽ നമുക്ക് നൽകുന്ന ദൈവിക പ്രത്യാശയും ധൈര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന രാത്രിയിൽ എല്ലാവർക്കും എന്റെ പ്രത്യേകമായ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ ഇന്ത്യയുടെയും നാം ബഹുമാനിയ ദേവദാസൻ പ്രിയാനിങ്ങുച്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ശുശ്രൂഷകളെ മാനിക്കട്ടെ. ദാസിയും നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ലൈനിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനി ദേവദാസൻ സാക് ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസനെയും ദാസിയും മാതാവിനെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രയർ ലൈനിൽ കൂടെ നിരന്തരമായ പ്രാർത്ഥന നടക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. പ്രിയ കുടുംബത്തെ അതിനായി കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിലുള്ള പ്രിയ ദൈവമക്കൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തമായി നിൽക്കുകയും ചെയ്യുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല പാട്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീരോടുകൂടിയുള്ള അഭയാചന പ്രാർത്ഥന, അതൊക്കെ ചെയ്യുവാൻ പ്രിയ പ്രിയപ്പെട്ടവരെ കർത്താവിടയാക്കിയുള്ള അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വളരെ വളരെ വേദനകൾ നിറഞ്ഞൊരു സമയം തന്നെയാണിത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ മറ്റുള്ളവരുടെ വേദന നമ്മുടെയും വേദനയായി നമ്മൾ ഹൃദയത്തിൽ ആ ഭാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് വൈറസ് ബാധയുള്ള ബന്ധത്തിൽ അനേകർ മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മറ്റുള്ള കാലാവസ്ഥയുടെ കെടുതികൾ, വലിയ കാറ്റും കോളും നിമിത്തം നഷ്ടപ്പെട്ടു പോകുന്ന ഭവനങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന ഭവനങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ വളരെ പ്രയാസപ്പെടുത്തുകയാണ്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം തരുവാൻ കർത്താവിന് കഴിയും. ദൈവം എല്ലാത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ്. ആമേൻ. കടന്നു ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും കഷ്ടങ്ങൾക്കും പകരമായി ദൈവസന്നിധി ആമേൻ നാം കടന്നില്ലുമ്പോൾ കർത്താവ് അതിനെല്ലാം മറുപടി നൽകുകയും എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ സഹായം ഉണ്ടാകുകയും ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം. ദൈവത്തിന് സ്തോത്രം. എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വചനഭാഗമാണെന്ന് സംസാരിക്കുന്ന 2 കൊരിന്ത്യലേഖനം 5-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഹല്ലേലൂയ. ആമേൻ. 1, 2, 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യലേഖനം 5-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ അല്ലാത്ത സ്ഥാനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനെല്ലാം മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു. ഈ രാത്രി ഞങ്ങൾക്ക് അങ്ങനത്തെ സന്നിധി കടന്നു വന്നത് അനുഗ്രഹമായി തീരുന്നല്ലോ. കർത്താവേ, ലൈനിന് ആമേൻ നേർത്തം കൊടുക്കുന്ന, ലൈൻ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ ദാസന്മാരെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ദൈവ വചനം വായിച്ചിരുന്ന ഞങ്ങളുടെ ദാസി അനുഗ്രഹിച്ചാത്ത പാട്ട് പാടിയ പ്രാർത്ഥിച്ച ഞങ്ങളുടെ മക്കളെയൊക്കെ സഹായിക്കണം. ശ്രദ്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചാതെ ഇത് രാത്രി എളിവനെ ബലപ്പെടുത്തണം. അവിടെ ഞങ്ങൾക്ക് കൂടുതലായ ധൈര്യവും പ്രത്യാശയും ബലവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന മഹത്വം കൊടുക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പൗലോസ് ഇവിടെ വളരെ മനസ്സ് തകർന്നിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആമേൻ പല മരണങ്ങൾ സംഭവിച്ച് അതുപോലെ തന്നെ പല പ്രത്യേകമായ ഉപദ്രവങ്ങളൊക്കെ ഏറ്റ് വളരെ വിഷമത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പൗലോസ് ആമേൻ ലേഖനമെഴുതിയപ്പോൾ തന്റെ ഹൃദയത്തിലെ പല ഓർമ്മകളും ചില സംഭവങ്ങളും ഒക്കെ മനസ്സിനെ വേദനിച്ചപ്പോൾ തന്റെ ഉള്ളിൽ പ്രത്യാശ നൽകി പരിശുദ്ധാത്മ തന്നെ ബലപ്പെടുത്തി നമ്മളിവിടെ വായിച്ച ഭാഗങ്ങളൊക്കെ എഴുതുവാൻ തന്നെ ശക്തീകരിക്കുക. പൗലോസ് ആമേൻ സ്തോത്രം തന്റെ ജീവിതത്തെക്കുറിച്ച് താൻ ചിന്തിച്ചപ്പോൾ ഇതൊരു താൽക്കാലിക ജീവിതമാണെന്നും ആമേൻ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് തീർന്നു കഴിയുമ്പോൾ ഈ ലോകം വിട്ടു പോകണമെന്നൊക്കെ തനിക്ക് നല്ല കാഴ്ചപ്പാടും നിശ്ചയമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികൾ പലപ്പോഴും ലോകസ്നേഹികളായി ആമേൻ തീർന്ന് ഈ ലോകത്തെ ലോകത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുന്ന സമയത്ത് അവരെ അവരോട് വ്യക്തമായി പൗലോസ് ചിത്രീകരിക്കും. പൗലോസ്
പൗലോസ് പറഞ്ഞു മനസ്സിലാക്കുകയാണ്, എന്താണ് കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനേക ഉദ്രവങ്ങളൊക്കെ കൊണ്ട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് തന്റെ മിഷണറി യാത്രകളിലൊക്കെ തനിക്ക് വിജയം കൈവരിപ്പാൻ കഴിഞ്ഞു. വളരെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ തനിക്ക് നേരിടേണ്ടി വന്നു. പലവട്ടം താന് ഉപദ്രവിക്കപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പലവട്ടം തന്നെ അമേൻ ഹല്ലേലൂയ പല രീതിയിലുള്ള പ്രയാസങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ താൻ അതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ഒത്തിരി ഉപദ്രവങ്ങൾ തനിക്ക് ഏൽക്കുവാനിടയായി. പക്ഷെ അതിലൊന്നും താൻ പതറുന്നില്ല. ഒരു കാര്യം തനിക്കറിയാം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഖനം കിട്ടുവാൻ കാരണമാകുന്നുവെന്ന് താൻ ഉള്ളിൽ അമേൻ അറിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൽ വായിക്കാം നാലാം അധ്യായത്തിന്റെ, നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. എന്നാൽ നാലാം അധ്യായത്തിന്റെ അമേൻ പ്രൈസ് ദി ലോർഡ് 16:17 വാക്യങ്ങൾ വായിച്ചാണ് നാലാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യലേഖനം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പോൾ പൗലോസ് പറയുന്നത് ഞങ്ങൾ ഒട്ടും അധൈര്യപ്പെട്ടു പോകുന്നില്ല. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കഷ്ടകഥകളുടെ നടുവിൽ, സഹിക്കാൻ കഴിയാത്ത ചില പ്രയാസങ്ങളുടെ നടുവിൽ ഏത് മനുഷ്യനും തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ പൗലോസ് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ താൻ ദൈവത്തിൽ ചാരി, താൻ പറയുന്നത് അധൈര്യപ്പെട്ടു പോകാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ജയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അഹമയുള്ളവർ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. മനസ്സിനെ വേദനിപ്പിക്കുന്ന, ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും എതിർപ്പുകളുടെയും ഉപദ്രവങ്ങളുടെയും പീഡകളുടെയും നടുവിൽ സുവിശേഷത്തിന് വേണ്ടി നിന്ന് നല്ലൊരു വാക്താവായി നിന്നുകൊണ്ട് അനേകരെ കർത്താവിന് വേണ്ടി നേടി പലവട്ടം ജയിലിൽ അടയ്ക്കപ്പെട്ട പൗലോസ്, ദൈവത്തിന് സ്തോത്രം. തന്റെ ജീവിതത്തിൽ ഈ കഷ്ടതകളെല്ലാം വരുമ്പോൾ താൻ പറയുന്ന അതിന്റെ ആകത്തുക, എങ്കിലും ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കാണുന്ന കഷ്ടതകളൊക്കെ ഒരു നൊടി നേരത്തേക്കുള്ളൂ എന്ന് താൻ മനസ്സിലാക്കി. താൻ അതുകൊണ്ട് പറയുകയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇവിടെ ഞങ്ങൾ ഈ നൊടി നേരത്തേക്ക് കഷ്ടം അനുഭവിക്കുമ്പോൾ നിത്യതയുടെ തുറമുഖത്ത് തേജസിന്റെ ഒരു നിത്യമായ ഒരു പ്രതിഫലം, ഒരു അനുഗ്രഹം ഞങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. ഇതായിരുന്നു തന്റെ ഉള്ളിലെ ആ ദൃഢനിശ്ചയവും വിശ്വാസവും. തനിക്കൊരു കാര്യം അറിയാം, ഈ പുറമേ ഞങ്ങൾ കഷ്ടം അനുഭവിച്ച് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ജയിക്കുമ്പോൾ നാൾക്ക് നാൾ ഞങ്ങൾ പ്രാർത്ഥനയിലും ആരാധനയിലും വചനധ്യാനത്തിലും വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ, അതെ, ദൈവത്തിന് സ്തോത്രം, എന്താണ്, പുതുക്കം പ്രാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വളരെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അണിനിരന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ തകർക്കുന്നതും ഹൃദയത്തെ വേദനിപ്പിക്കുന്നതും ഏത് മനുഷ്യന്റെ ഉള്ളിൽ ചഞ്ചലിപ്പ് ഉണ്ടാക്കുന്നതുമായ സാഹചര്യങ്ങൾ കൂടിയാണ് ഇത് ലോകം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. വിശ്വാസികളാണെങ്കിലും എല്ലാവർക്കും ഒരു അമേൻ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് മുമ്പിൽ കാണുന്നത്. എല്ലാം തകർന്നതുപോലെ, എല്ലാം അവസാനിച്ചതുപോലെ, എല്ലാ മേഖലകളും ഉടഞ്ഞതുപോലെ കാണുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ പല നിലകൾ കൂടെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്ന സമയങ്ങൾ വരുമ്പോൾ അതിന് നടുവിൽ ഒരു കാര്യം ഓർക്കണം, ഇത് അല്പകാലത്തേക്കുള്ളൊരു കഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇതിന്റെ നടുവിൽ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ദൈവത്തെ ആരാധിച്ചും ദൈവസന്നിധിയിൽ മുറുകെ പിടിച്ചും ഈ ദിവസങ്ങളിൽ ശക്തമായ ഒരു ദൈവിക ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് പുറമെയുള്ള മനുഷ്യൻ ജയിച്ചാലും അകമേയുള്ള മനുഷ്യൻ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഓരോ ദിവസവും നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് മുമ്പ് ചർച്ചിൽ പോകുന്നതും ഈ പ്രശ്നങ്ങൾക്ക് മുമ്പ് നമ്മളിൽ ഉണ്ടായിരുന്ന ആത്മീയതയും ഈ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അമേൻ വിശ്വാസികളിൽ ഉണ്ടായിരുന്ന ദൈവിക ബന്ധവും അല്ല ഇന്ന് അമേൻ നാം നോക്കുകയാണെങ്കിൽ
ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ശക്തമായ ഒരു ബന്ധം, ആഴമായ ഒരു ദൈവിക ബന്ധത്തിലേക്ക് ദൈവമക്കൾ അമേൻ കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ അമേൻ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുമ്പോൾ, നമുക്ക് മുറുകെ പിടിക്കുവാൻ സ്ഥലമില്ലാതിരിക്കുമ്പോൾ, നമുക്ക് വേറൊരു സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി ഇല്ലെന്ന് കാണുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, നമ്മൾ വേറൊരിടത്തുമായിരിക്കും അല്ല നമ്മൾ ചാരുന്നത്. നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി എന്ന് പറയുവാൻ തക്കോണ്ടും അമേൻ നിലവിളിച്ച് ഹോമ കേട്ടു, സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ദൈവമക്കൾ പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിന്റെയും കഷ്ടതയുടെയും അമേൻ പുറം ലോകം മുഴുവൻ ഹല്ലേലൂയ നമുക്ക് അനുകൂലമല്ലാതെ നിൽക്കുമ്പോൾ, അതിന്റെ എല്ലാം നടുവിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്നുള്ള ആ ഉറപ്പിൽ, ആ പ്രത്യാശയിൽ മുമ്പോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്വാതന്ത്ര്യ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തോടുള്ള വിഷയത്തിൽ, നമ്മുടെ ആത്മീയ വിഷയത്തോടുള്ള ആ കാര്യങ്ങളോടുള്ള വിഷയത്തിൽ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പട്ടണങ്ങളിലും സ്റ്റേറ്റുകളിലും രാജ്യത്തിലും ഭൂഖണ്ഡങ്ങളിലും നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ ഭാരപ്പെടുത്തുമെങ്കിലും ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, ഈ ദിവസങ്ങളിൽ ദൈവമായിട്ടൊരു അടുത്ത ബന്ധം, അഭേദ്യമായ ഒരു ബന്ധം, ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഒരു ഒരു സ്ഥിതി ആയിരിക്കണം നമുക്ക് ഈ ദിവസങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സ് ഉരുകി നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്നും കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ, ഇതെല്ലാം സംഭവിക്കുമെങ്കിലും ഇതിന്റെ നടുവിൽ ഒരു ദൈവഭക്തന്റെ, ഒരു ദൈവഭക്തയായ ഒരു വ്യക്തിയുടെ മുമ്പിൽ അമേൻ ദൈവത്തിന്റെ അമേൻ സാക്ഷ്യം പറയാനുള്ളത് എന്താണ്? പുറമേ ഉള്ളവൻ ചെയ്യിച്ചാലും അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രാത്രിയിൽ ആത്മീയമായ അമേൻ ഉത്തംഗ ശൃംഗത്തിലേക്ക്, അതിന്റെ അനുഗ്രഹത്തിലേക്ക്, ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തിലേക്ക് വളർന്ന് അമേ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ആത്മീയ നിലവാരങ്ങൾ മെച്ചപ്പെടുവാൻ, ദൈവമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുവാൻ അമേൻ, അതൊന്ന് ശക്തിപ്പെടുവാൻ, പ്രത്യേകിച്ച് അഭിഷേകത്തിന്റെ ഒരു പുത്തൻ നിറവിന്റെ അനുഭവം പ്രാപിച്ചെടുക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ വരുമ്പോൾ എന്താണ്? ലോകത്തെ നമ്മളുടെ ശ്രദ്ധകൾ നമ്മൾ അമേൻ എന്ത് ചെയ്യുകയാണ്? അതിനെല്ലാം വിട്ട് കണ്ണടച്ചുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മുടെ ആത്മീയ കണ്ണു തുറന്ന് നോക്കുന്ന ദിവസങ്ങളാണിത്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നിരാശപ്പെടുവാനുള്ള സമയമല്ല, ദുഃഖിച്ചിരിക്കുവാനുള്ള സമയമല്ല, ഭാരപ്പെട്ടിരിക്കുവാനുള്ള സമയമല്ല, വേദനിച്ചിരിക്കുവാനുള്ള സമയമല്ല, സങ്കടത്തിലിരിക്കുവാനുള്ള സമയമല്ല. ഇതൊക്കെ നമുക്കുണ്ടാകും. മനുഷ്യ ശരീരത്തിൽ ഈ വക ചിന്തകളും ഈ വക അമേൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും ഫീലിംഗ് ഉണ്ടാകുന്നവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവിന് പോലും അമേൻ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അഭയാചന കഴിക്കുകയും അമേൻ ഉത്തരം ലഭിക്കുകയും ചെയ്തതായി പറയുമ്പോൾ, കർത്താവ് അമേൻ പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിന് പരീക്ഷിക്കപ്പെട്ട കർത്താവിൽ അമേൻ എല്ലാ അമേൻ ഹല്ലേലൂയ വികാര വിചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലുള്ള ചിന്തകൾ, ഭാരപ്പെടുത്തുന്ന ചിന്തകളെല്ലാം കർത്താവിന് വരുമായിരുന്നു. പക്ഷെങ്കിൽ പാപമൊഴികെ സകലത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ആ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഭാരങ്ങളും ചിന്തകളും പ്രയാസങ്ങളും ഒക്കെ കർത്താവും ശരീരത്തിലായിരുന്ന സമയത്ത് തനിക്കുമുണ്ടായി. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, അവിടെയെല്ലാം തന്റെ പിതാവിൽ ആശ്രയിച്ചു, തന്റെ പിതാവിൽ ചാരി. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത്, അമേൻ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുന്നത്. സ്ഥിരമാനസൻ കർത്തനിൽ ആശ്രയം വെച്ചിരിക്കാൻ ദൈവം ആ വ്യക്തിയെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. പൗലോസിന്റെ ഉള്ളിലെ നിശ്ചയം ഇതാണ്, ഞങ്ങളുടെ അമേൻ ഈ കഷ്ടം നൊടി നേരത്തേക്കുള്ള കഷ്ടമാണ്. ഏറെ 70 സംവത്സരം അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖമത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ ഞങ്ങളുടെ പാർപ്പിടത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ വളരെ പ്രത്യാശയുള്ളവരായിരിക്കണം. നമ്മളൊട്ടും അമേൻ നിരാശപ്പെട്ട് കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ അമേൻ അത് എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നിടണം. നമ്മുടെ ദൈവമായി നമ്മളൊരു നല്ല ബന്ധത്തിലേക്ക് അമേൻ ഹല്ലേലൂയ, ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക്, ആഴമായ ബന്ധത്തിലേക്ക് ഒന്നുകൂടെ അടുത്തു വരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള വഴികളാണ് ദൈവം ഒരുക്കി തന്നിരിക്കുന്നത്. വിശുദ്ധന്മാർക്ക് ഒരുങ്ങുവാനുള്ള ഒരു നല്ല സമയമാണ്. അമേൻ, ഈ കാലയളവ് കഴിഞ്ഞ് നമ്മൾ അതിന്റെ അമേൻ ഹല്ലേലൂയ ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞ്, ഇതിനപ്പുറത്ത് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്ന ഒരു ഹല്ലേലൂയ പോംവഴി, അല്ലെങ്കിൽ പരീക്ഷയോടുകൂടെ നീക്കുപോക്കം നൽകുന്ന ദൈവം ഇതിൽ നിന്നെല്ലാം നമ്മളെ പുറത്തു കൊണ്ടുവരുമെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. എന്നാൽ അതിന്റെ നടുവിൽ ഒരു കാര്യം ഓർക്കണം, ഇത് നമ്മളുടെ ഈ പരീക്ഷാ കാലത്ത്, ഈ പ്രതികൂല കാലയളവിൽ, ഈ കഷ്ടതയുടെ കാലയളവിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സുവർണാവസരം എന്താണ്? നമ്മുടെ ദൈവമായി കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അമേൻ ചെല്ലുന്ന അടുത്തു ചെല്ലുവാൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്തു ചെല്ലുവാൻ കഴിയാത്ത ആ ഒരവസ്ഥയെ മാറ്റിക്കൊണ്ട് അമേൻ ദൈവമായി ഏറ്റവും അടുത്തു വരുന്ന ഒരവസ്ഥയ്ക്കായി ദൈവം ഈ സന്ദർഭത്തെ നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.
ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടത അത് പിന്നീട് നന്മയ്ക്കായി തന്നെ മാറ്റും. സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അമേൻ, ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല, ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല, ആരും ഭാരപ്പെടേണ്ട. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യജനം കിട്ടുവാൻ അത് അമേൻ ഹേതുവാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അമേൻ ഒരിക്കലും ഇതിൽ തകരുന്നില്ല, ഇതിൽ തളർന്നു പോകുന്നില്ല, ഇതിൽ നിരാശപ്പെടുന്നില്ല. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രതികൂലങ്ങളാണ് നമ്മളുടെ മുമ്പിൽ, പ്രയാസമേറിയ വാർത്തകളാണ് നമ്മളുടെ മുമ്പിൽ, കണ്ണുമ്പിൽ കാണുന്നതൊക്കെ നമ്മളെ ഞെടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. പക്ഷെ ഇതിന്റെ നടുവിൽ ദൈവമക്കൾ ദൈവമായി ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കണം. അമേൻ ഹല്ലേലൂയ. നാൾക്ക് നാൾ ആത്മീയമായി പുതുക്കം പ്രാപിക്കണം, ഒരുങ്ങണം. ചിറകടിച്ച് പറന്ന് ഉയരുവാനുള്ള സമയമാണ്. ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ ഇനി എത്രമാത്രം സമയമുണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ കർത്താവ് വരാറായി. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു പ്രത്യാശയായിരുന്നു തനിക്കുണ്ടായിരുന്നത്. തനഞ്ചാമത്തെ നിലയ്ക്ക് വരുമ്പോൾ പറയുന്നത്, ഒരു പക്ഷെങ്കിൽ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അടിഞ്ഞു പോയാൽ കൈപ്പിടിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. കഷ്ടത കഷ്ടത കഷ്ടതയും പ്രയാസങ്ങളൊക്കെ വന്ന് ഞങ്ങളിവിടെ ജീവിക്കുകയാണെങ്കിലും ആ ജീവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. അല്ല, മറിച്ചൊരു മരണം ഞങ്ങളെ അമേൻ സ്തോത്ര മുഖാമുഖമായി കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ മരിച്ചാലും അവിടെ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. കാരണം ഞങ്ങളുടെ അമേൻ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലുള്ളതാണ്. ഗ്ലോറി ടു ഗോഡ്. ഇത് നമ്മുടെ പൗരത്വമുള്ള ദേശമല്ല. അമേരിക്കയോ കാനഡയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഗൾഫ് നാടുകളോ ഇന്ത്യയോ ഇതൊന്നും അമേൻ ലോകത്തിലെ ഏത് രാജ്യങ്ങളാണെങ്കിലും അവിടെയൊക്കെ പാർത്ത് അമേൻ സുഖകരമായ ഒരു ജീവിതം നയിക്കുന്നു നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ വെറും അമേൻ സ്വപ്നക്കോട്ടകളുടെ രാജ്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും നമ്മുടെ സ്ഥിരമായ വാസകേന്ദ്രമല്ല. ഇതൊക്കെ താൽക്കാലികമായ ഒരു സ്ഥലം മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമുക്കുള്ളതും നമ്മൾ പാർക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്, നടക്കുന്നത്, വെടുക്കുന്നത്, പിന്നെ ഈ ലോകത്തിൽ കാണുന്നത് ൊക്കെ താൽക്കാലികമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്തലത്രേ യാത്ര ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അമേൻ. സാധാരണ ഒരു രോഗക്കാരൻ മരിക്കുന്നവരുമല്ല ഞങ്ങൾ മരിക്കുന്നത്. ഞങ്ങളുടെ അമേൻ ജീവൻ ശരീരത്തിൽ നിന്ന് പോയാൽ ഞങ്ങളുടെ ആത്മാവ് അമേൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് അമേൻ ഹല്ലേലൂയ എവിടെ നിന്ന് സ്വർഗ തലങ്ങളിലേക്ക് യാത്ര ചെയ്യും. ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ ആത്മാക്കൾ അമേൻ എന്താണ്? ഞങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യ ദൈവത്തിന്റെ ഒരു പാർപ്പിടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പിൽ വേണം നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് ജീവിക്കുവാൻ. അല്ലാതെ ഇവിടെ നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുവാനോ ഇവിടെ ഒരു കുറ്റി അടിച്ച് അതിൽ നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കുവാനോ അല്ല. നമ്മൾ ഓരോ ദിവസവും പ്രത്യാശയുടെ ആ തുറമുഖത്തേക്ക്, അക്കരെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരികളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പരദേശികളാണ്. പരദേശിയായി പാർക്കുന്ന വീട്ടിൽ ദൈവത്തിന്റെ ചട്ടങ്ങൾ കീർത്തനമാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അന്യരെ പരദേശികൾ വന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അനേകർ വിശ്വാസത്തിൽ മരിച്ചുവെങ്കിൽ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊരു പിതൃദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ല, ഞങ്ങൾക്കൊരു ദേശമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് പറയുവാൻ കഴിയും, ഞങ്ങൾക്കൊരു ഭവനമുണ്ട്, ഞങ്ങളുടെ അപ്പന്റെ ഭവനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. ഇന്ന് രാത്രിയിൽ ആ പ്രത്യാശയോടെ ജീവിക്കണം. ഹല്ലേലൂയ. ഇനി ഞങ്ങൾക്കൊരു മരണം വന്നാൽ പോലും, ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ പോലും, ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ നിത്യമായ ഒരു ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ആരും ചഞ്ചലപ്പെട്ടു പോകേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട. ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ജീവനോടെ ഇരുത്തിയാൽ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രമല്ല, ഞങ്ങൾക്കിവിടെ ഒരു മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ ഞങ്ങൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കും. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പടിയല്ലാത്ത നിത്യദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതായിരിക്കണം ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ പെട്ടെന്ന് മരിക്കണമെന്നുള്ളതല്ല, പക്ഷെ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ തളരുന്നില്ല. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. അമേൻ. ഇവിടെ വിട്ടാലും ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. ഇത് താൽക്കാലികമായ ഒരു ജീവിതമാണ്. എന്നാൽ അനന്ത യുഗങ്ങളിൽ, നിത്യനിത്യ യുഗങ്ങളിൽ, സ്വർഗീയ പരദേശയിൽ, ഞങ്ങളുടെ ദൈവത്തോടുകൂടി അവസാനമില്ലാത്ത യുഗങ്ങളിൽ ഞങ്ങൾ വാഴും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതാണ് ഒരു ദൈവത്തിന്റെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഓരോന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ
രക്ഷപ്പെടുത്തവനിടയായി തരും. ഹല്ലേലൂയ. ഇന്നൊരിക്കലും ഒരു വാർത്ത കിട്ടുന്നതന്നെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല. ന്യൂയോർക്കില് ഇങ്ങനെ ഡെഡ് ബോഡികൾ ക്രിമേറ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് ദൈവത്തിന് സ്തോത്രം, അതിങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ന്യൂസിൽ അത് കാണുവാൻ കഴിയുമായിരിക്കും. ഇന്ത്യയിൽ നിന്ന് വന്നൊരു ന്യൂസിലാണ് ഞാൻ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി 16 മണിക്കൂർ ജോലി ചെയ്ത് വളരെ ടയേർഡായിട്ട്, ദൈവത്തിന് സ്തോത്രം, താൻ ഒരു അല്പസമയം വിശ്രമിക്കാൻ, ഒരു നാപ്പ് എടുക്കാനായിട്ട് താന് ഹല്ലേലൂയ ഡെഡ് ബോഡികൾ വെച്ച് ക്രിമേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉന്തിക്കൊണ്ടു പോകുന്ന ആ ഒരു സ്ട്രക്ചറിൽ എങ്ങാണ്ട് താൻ അല്പസമയം കടന്നു. വേറൊരു എംപ്ലോയി, ഒരു പുതിയ എംപ്ലോയി വന്നിട്ട് ഇതൊരു ഡെഡ് ബോഡി ആണെന്ന് ഓർത്ത് അമേന് സ്തോത്രം, അയാളെ കൊണ്ട് തള്ളിയിട്ട് ഓൺ ചെയ്ത് അമേന് സ്തോത്രം ക്രിമേറ്റ് ചെയ്യുന്ന ആ സ്വിച്ച് ഓൺ ആക്കി. എന്താണെങ്കിലും ആ മനുഷ്യൻ പെട്ടെന്ന് കത്തിക്കരിഞ്ഞ് ചാമ്പലായി തരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെയാണ് ലോകത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കോവിഡ് രോഗികൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടുവന്ന് അവരെ അമേൻ കത്തിക്കരിക്കുന്ന സ്ഥലത്ത് അറിയാതെ ജീവനോടെ വിശ്രമിച്ചു കിടന്ന ഒരു മനുഷ്യനെ നോക്കാതെ തള്ളിക്കൊണ്ട് അതിനകത്തിട്ട് അമേൻ കരിച്ചു കളഞ്ഞ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്കും വളരെ ദുഃഖമുണ്ടായി. ഏത് മനുഷ്യന് ദുഃഖമുണ്ടാകും? എന്തെല്ലാം സംഭവങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്! ആ വാർത്ത അമേൻ അമേൻ ഫേക്കല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, സംഭവങ്ങളൊക്കെ ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും കണ്ട് നമ്മൾ ചഞ്ചരിച്ചു പോകണ്ട. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ദൈവം നിറവേറ്റുവാൻ ശക്തനാണ്, അത് പൂർത്തീകരിപ്പാൻ ശക്തനാണ്. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ദൈവം എന്റെ ജീവിതത്തിൽ അമേൻ എനിക്കൊരു ആയുസ്സും ആരോഗ്യം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ചില ദൗത്യങ്ങൾക്ക് വേണ്ടി, ചില പദ്ധതികൾക്ക് വേണ്ടി, അമേ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ചില പ്രോഗ്രാമിന് വേണ്ടി എന്റെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. അത് തീരാതെ എന്റെ ജീവൻ അമേൻ ഹല്ലേലൂയ എടുക്കത്തിൽ എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പൗലോസ് പറയുന്നത്, പൗലോസ് ഈ കർത്താവിന്റെ വേല ചെയ്ത് ഒരു കാലത്ത് തന്നെ ഈ അമേൻ ഈ സഭയ്ക്കെതിരായിട്ട് നിന്നവനാണ്, സുവിശേഷത്തിന് എതിരായിട്ട് നിന്നവനാണ്, അമേൻ യേശുവിന് എതിരായിട്ട് നിന്നവനാണ്. എന്നാൽ താൻ പ്രസംഗിച്ചു, യേശു തന്നെ ദൈവത്തിൽ നിന്ന് ശക്തമായി പ്രസംഗിച്ചു, തെളിയിച്ചു പ്രസംഗിച്ചു. ദൈവസഭയ്ക്കെതിരായി നിന്നവൻ ദൈവസഭയുടെ പണിക്ക് വേണ്ടി നിന്നു. സുവിശേഷത്തിനെതിരായിട്ട് നിന്നവൻ സുവിശേഷം അമേൻ പ്രചരിപ്പിക്കുവാൻ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഏത് കഷ്ടങ്ങൾ സഹിക്കുവാനും തയ്യാറായി. ആർക്ക് നേരെ അവൻ എതിർത്ത് നിന്നു, ആ ആളിന് വേണ്ടി മരിക്കുവാനും തയ്യാറായി. യെരുശലേമിൽ പോയി കഷ്ടങ്ങൾ അനുഭവിക്കാൻ മാത്രമല്ല, യേശുവിന് വേണ്ടി മരിക്കുവാനും തയ്യാറാണെന്നുള്ള ഒരു വലിയ നിടധൈര്യത്തോടുകൂടിയുള്ള ഒരു സമർപ്പണമായിരുന്നു പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പൗലോസ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തു പോകുമ്പോൾ താന് അവൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടും ജീവിക്കുന്നത് കൊണ്ടും എന്റെ കൂടാരമായ ഈ ഭവനം അടിഞ്ഞു പോയാൽ എനിക്കതിൽ ഭാരമില്ല, പ്രയാസപ്പെടുന്നില്ല, അത് ഞാൻ നിരാശപ്പെടുന്നില്ല. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഇത് പൗലോസിന്റെ ആ കോൺഫിഡൻസ് ആണ്, ആ ധൈര്യമാണ്, ആ പ്രാഗൽഭ്യമാണ് താൻ ഇവിടെ വിളിച്ചു വരുന്നത്. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടല്ല, നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പനം അതിനു മീത് ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ താൻ ആയിരിക്കുമ്പോൾ തന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരം ഈ ഭൂമിയിൽ മരിച്ചിവിടെ വീണാലും എന്റെ അകത്തെ മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, സ്വർഗീയ തലങ്ങളിലേക്ക് പോകുമെന്നുള്ള ഒരു ഉറപ്പ് താൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, താൻ പറയുന്ന ഉരുവാലല്ല, മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകുന്നതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുക. ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ ശരീരത്തിൽ ധരിക്കുമ്പോൾ പല ക്ലേശങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ശരീരം വിട്ടു കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട്, പ്രയാസവും കഷ്ടപ്പാടും അതോടുകൂടെ പൂർണ്ണമായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയുള്ള ഒരു വ്യക്തി? ആ വ്യക്തി ഒരു ദൈവവിധലായിരിക്കണം, യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത് കർത്താവിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, അതേ കർത്താവിൽ മരിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അപ്പോൾ കർത്താവിൽ ഒരു മരണം, അല്ലെങ്കിൽ കർത്താവിൽ വിശ്രമം പ്രാപിക്കുക, കർത്താവിൽ അന്ത്യം അമേൻ കുറിക്കുക, ഇതൊക്കെയാണ് അമേൻ ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവത്തിന്റെ ജീവിതത്തിലെ പ്രത്യാശാജനകമായ അനുഭവം എന്നുള്ളത് ഇവിടെ പൗലോസിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എങ്കിലും ഈ കൂടാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഭാരപ്പെട്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഭാരമുണ്ട്,
ഈ ശരീരത്തിലിരിക്കുമ്പോൾ കഷ്ടപ്പാടുണ്ട്, ഈ ശരീരത്തിലിരിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ പാടി ദൈവത്തെ ആരാധിക്കും, പ്രാർത്ഥിക്കും, ദൈവത്തിന് സ്തോത്രം. അവിടെയൊക്കെ പ്രത്യാശയുടെ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുവരടിയായി തീരും. ഓരോ സമയങ്ങളിലും ദൈവത്തിന്റെ സന്നിധി ചെല്ലും, ദൈവത്തിന് സ്തോത്രം. ദൈവമായി നല്ലൊരു ഉറ്റ ബന്ധം. മോശം മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ജീവനുള്ള അരുളപ്പാടുകൾ പ്രാപിച്ചതുപോലെ പൗലോസ് നോക്കൂ, ഈ ലേഖനങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സ്വയം ബുദ്ധിയിൽ നിന്ന് ഉളവായതല്ല, ദൈവം തന്നോട് സംസാരിച്ച വചനങ്ങളാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അമ്മേ തൂലികയിൽ കൂടി എഴുതിപ്പിച്ച വചനങ്ങളാണ് നമ്മൾക്ക് ഈ ലേഖനങ്ങളൊക്കെ. ഏറ്റവും ഏടുറ്റതും ഘനഗംഭീരമായ ഈ വചനങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ അഞ്ചാം അധ്യായം, രണ്ടു കൊരിന്ത്യരിലെ അഞ്ചാം അധ്യായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ജീവിതത്തിലെ പ്രത്യാശയുടെ അമ്മേൻ ഉറവിടമായ വാക്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഭാരപ്പെടുന്നു, ദൈവത്തിന് സ്തോത്രം. കാരണം ഹല്ലേലൂയ, ഈ ശരീരവും ഈ ആത്മാവും തമ്മിൽ വേർപെടുന്നത് വരെ ഒരു യുദ്ധമുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഈ ലോകത്തിലെ സുഖങ്ങളെ ഒന്നും സുഖങ്ങളായി കാണുന്നില്ല. അമേൻ ഹല്ലേലൂയ. ഈ ലോകത്തിലെ നേട്ടങ്ങളെ ഒന്നും നേട്ടങ്ങളായി കാണുന്നില്ല, ഈ ലോകത്തിലെ ഒന്നും വലുതായി കാണുന്നില്ല. താന് എന്താണ് ചെയ്യുന്നത്? തൻ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടൊരു ജീവിതമാണ് നയിക്കുന്നത്, ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടൊരു ജീവിതമാണ് നയിക്കുന്നത്. ഫിലിപ്പിയനവരൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, മൂന്നാം അധ്യായം വായിക്കുമ്പോൾ, അമേൻ, ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ്, ദൈവത്തിന് സ്തോത്രം, പൗലോസിന്റെ ലേഖനത്തിൽ, ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ഒരു അമേൻ കർത്താവിന്റെ മടങ്ങിവരവിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും മരിച്ചവർ ഉയർക്കുകയും ചെയ്യുന്ന സംഭവത്തെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ഒരു ഒരു കർത്താവിന്റെ കാഹളശബ്ദം കേട്ടിട്ട് ഒരു രൂപാന്തരം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. താൻ എന്താണ് ആഗ്രഹിക്കുന്നത്? താൻ ആഗ്രഹിക്കുന്നത് വായിക്കാം, പെട്ടെന്ന് ആ വാക്യങ്ങളൊന്ന് വായിച്ച് അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. മൂന്നാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. പൗലോസ് ഇവിടെ പറയുന്ന അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെ അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വേദനയും മരിച്ചവിടെ ഇടയിൽ നിന്നുള്ളൊരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവിടുത്തെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. അപ്പോൾ തന്റെ ലക്ഷ്യം കർത്താവ് വന്നിട്ട് ഒരു കാഹളശബ്ദം കേട്ടിട്ട് ഒരു രൂപാന്തരം പ്രാപിച്ചു പോകുക എന്നുള്ളതല്ലായിരുന്നു. തന്റെ ലക്ഷ്യം കർത്താവിന് വേണ്ടി മരിച്ചിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു ഉയർപ്പാണ് പൗലോസ് പ്രതീക്ഷിച്ചത്. ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നത് പൗലോസ് ആ മരണമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രക്തസാക്ഷി മരണമാണ്. സാധാരണ ഒരാള് കർത്താവിന് വേണ്ടി നിന്നിട്ട് മരിച്ച് ഉയർക്കുന്നത് പോലെ കേവലം ഒരു സാധാരണ ഉയർപ്പല്ല, കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് ഒരു രക്തസാക്ഷി മരണം കൈവരിച്ചിട്ട്, ദൈവത്തിന്റെ സ്തോത്രം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് കാഹളശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഉയർക്കത്തില്ല, മരിച്ച വിശുദ്ധന്മാർ മുംബൈ ഉയർത്തി നിൽക്കും, ജീവനോടിരിക്കുന്ന ഈ വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അപ്പോൾ ദൈവമക്കൾ വിശുദ്ധന്മാർ, ദൈവത്തിന് വേണ്ടി നിന്ന വിശുദ്ധന്മാരാണ് അല്ലെങ്കിൽ വിശുദ്ധ മതികളാണ് ആ സമയത്ത് ഉയർക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനത്തെ കുറിച്ച് പൗലോസ് പ്രതീക്ഷിക്കുമ്പോൾ അതൊരു രക്തസാക്ഷി മരണം താൻ തന്റെ ഉള്ളിൽ അമേൻ മുന്നമേ കണ്ടിരുന്നു. കാരണം അങ്ങനെ ഒരു മരണം കിട്ടിയാൽ അതിന്റെ ഒരു പ്രതിഫലം കൂടെ ഉണ്ട്. മാക്സിമം ഈ ഭൂമി ജീവിക്കുമ്പോൾ തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ ഒരു മരണം പൗലോസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, ദൈവത്തിന് സ്തോത്രം. ആ മരണവും നിത്യനിലെത്തുമ്പോൾ കിട്ടുന്ന ശ്രേഷ്ഠകരമായ പദവികളും അമേൻ സ്തോത്രം പ്രതിഫലങ്ങളൊക്കെ തന്റെ ഉള്ളിൽ അമേൻ സ്തോത്രം തന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു രക്തസാക്ഷി മരണത്തിന് വേണ്ടി തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു താല്പര്യം തനിക്കുണ്ടായിരുന്നു എന്ന് പണ്ഡിത ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ഉള്ളിലും എനിക്ക് അങ്ങനെ അമേൻ പരിശുദ്ധാത്മാവിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. ഇതാ വീണ്ടും നമ്മൾ മടങ്ങി വരികയാണ്. എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കൂ, അഞ്ചാം അധ്യായം രണ്ടു കൊരിന്ത്യർ അഞ്ചിന്റെ, ദൈവത്തിന് സ്തോത്രം, അഞ്ചിന്റെ അഞ്ച് ആറ് ഏഴേ കൂടെ വായിച്ചാട്ട്, ദൈവത്തിന് സ്തോത്രം. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അക്ഷാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട്
അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്നറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അതിനായി ഞങ്ങളെ ഒരുക്കി ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അപ്പോൾ പൗലോസിന് അറിയാം, ഈ ലോകം വിട്ടല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അമേൻ എന്റെ ആത്മാവ് അല്ലെങ്കിൽ ഒരു വിശുദ്ധന്റെ ആത്മാവ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഉറപ്പ് എന്താണ്? ഈ ഉറപ്പ് വ്യക്തമായി ദൈവം കൊടുത്തിരിക്കുന്നത് ദൈവം തന്റെ ആത്മാവിനെ അച്ചാരമായി പകർന്നിട്ട് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ത്രിത്വത്തിൽ മൂന്നാമനായ അമേൻ ദ തേർഡ് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ്, മൂന്നാമത്തെ വ്യക്തിത്വമാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് അച്ചാരം അല്ലെങ്കിൽ അഡ്വാൻസ്. നമുക്കറിയാം ഒരു ഒരു ബിസിനസ് നടക്കുമ്പോൾ നാട്ടിലൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതാണ് സ്ഥലക്കച്ചവടം. സ്ഥലക്കച്ചവടം നടക്കുമ്പോൾ അഡ്വാൻസ് കൊടുക്കും. ഇപ്പൊ 10 കോടി രൂപയുടെ ഒരു സ്ഥലമാണെങ്കിൽ 1000 രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കച്ചവടം വേണം മാറിപ്പോകാം. ദൈവത്തിന് സ്വത്ത്. എന്നാൽ ഈ വിൽക്കുന്ന ആള് പറയുകയാണ് ഞങ്ങൾക്ക് ഇതിന് ഉറപ്പ് വരുത്തണം, നിങ്ങൾ അതുകൊണ്ട് നല്ലൊരു അഡ്വാൻസ് തരണം. അപ്പോൾ 10 കോടി രൂപയുടെ സ്ഥലത്തിന് 1-5 കോടി രൂപ അഡ്വാൻസ് അങ്ങ് കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഉറപ്പായി ഇത് തീർച്ചയായിട്ടും മേടിക്കാം. 5 കോടി രൂപ ആരും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കത്തില്ല. നമ്മളെ വീണ്ടെടുക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉറപ്പ് തരുന്ന അമേൻ സ്തോത്രം അച്ചാരമായി ദൈവം കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാവോ? പണമല്ല, ദൈവത്തിന് സ്തോത്രം, വേറൊന്നുമല്ല. അമേൻ, ദൈവത്തിന്റെ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിത്വമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നിരിക്കുന്നത് കൊണ്ട് ഉള്ളതുകൊണ്ടും നമ്മളെ വീണ്ടെടുക്കും എന്നുള്ളത് പൂർണ്ണ ഉറപ്പേറിയ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ശരീരം വിട്ടാൽ ഞങ്ങൾ നിത്യതയിൽ ദൈവത്തിന്റെ വാസ കേന്ദ്രത്തിൽ എത്തും. അതാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ അമേന ഒന്ന് രണ്ട് വാക്യങ്ങളോട് വായിച്ചാണ്. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. 14-ാം അധ്യായം അല്ലെ, 1, 2, 3 വാക്യങ്ങൾ വായിച്ചാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അമേൻ. കർത്താവ് തന്റെ ശിഷ്യന്മാർ കൊടുത്ത ഉറപ്പേറിയ ഒരു വചനങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, അതായത് എന്റെ പിതാവിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങളും ഇരിക്കുന്നതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് അവർ കൊടുത്ത ആ പ്രോമിസ്, ആകാശം ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്ക് വാക്കുകൾക്ക് മാറ്റമില്ലെന്നാണ് ദൈവത്തിന്റെ വചനം. അതേ കർത്താവ് പറഞ്ഞ കാര്യം ശിഷ്യന്മാരോട് കർത്താവ് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. നേരെ നിൽക്കുന്നവരെ കൊണ്ടുപോകാമെന്ന് കർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഉറപ്പ് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ അവൻ വലിയൊരു കാര്യമാണ് എന്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളിവിടെ ഭാരപ്പെട്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് പ്രതികൂല പ്രതിസന്ധികൾ, ഭാരങ്ങൾ, കഷ്ടങ്ങൾ, നിരന്തരമായ വേദനിപ്പിക്കുന്ന സംഭവങ്ങളുടെ നടുവേ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിനോട് പറയുന്നത്, നീ ഇവിടെ കടന്ന് ഭാരപ്പെടണ്ട, നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ആയുസ് നീ ഇവിടെ നിറവേറ്റും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഈ ദുഃഖം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നിന്റെ അമ്മേ, നീ നമ്മൾ ഓരോരുത്തരും വിശുദ്ധന്മാരോട് പറയുന്നത്, ദൈവമക്കളോട് പറയുന്നത്, ലോകത്തിൽ നിന്ന് ഞാൻ എന്റെ അടുത്തേക്ക് നിങ്ങളെ ചേർത്തുകൊള്ളും. ഇതാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ കൂടാരമായ ഭവനം അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട്. അതിന് അഡ്വാൻസായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അമേൻ അമേൻ, ഈ വ്യക്തിയെ വീണ്ടെടുക്കണമെന്നും ഈ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ തന്റെ ആത്മാവ് സ്വർഗത്തിൽ എത്തണമെന്നും തന്നെ തീരുമാനിച്ചത് കൊണ്ട് ഏറ്റവും വിലപ്പെട്ട ഒരു അച്ചാരമാണ്, ഒരു അഡ്വാൻസ് ആണ് ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്, ദൈവം തന്റെ പുത്രനെ. റോമർ 10:9 നമ്മൾ വായിക്കുന്ന യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറിയ ദൈവനെ മരിച്ചെടുന്നത് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ വന്നതും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നതും ഒക്കെ എന്തിനാണ്?
അമേൻ. ദൈവമക്കളെ, നമ്മുടെ കോൺഫിഡൻസ് ആണ്, നമ്മുടെ ദൃഢനിശ്ചയമാണ്, ധൈര്യമാണ്, നമ്മുടെ ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പാണ്. ഞങ്ങൾ ഇവിടെ വിട്ടാൽ ദൈവത്തിന്റെ ഭവനത്തിൽ ഞങ്ങൾ എത്തിച്ചേരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത് ഈ ലോകം നമ്മൾ കാണുമ്പോൾ ദുഃഖത്തിന്റെ ലോകമാണ്, വേദനയുടെ ലോകമാണ്. നമ്മൾ പലതും പ്രതീക്ഷിച്ച് നല്ലൊരു കാലമായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും പ്രതീക്ഷകളെ തകിടം മറിച്ചതുകൊണ്ട്, തകിടം മറിച്ചുകൊണ്ട് സംഭവങ്ങൾ തലകീഴായി സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിൽ ദൈവമക്കൾ നിരാശപ്പെടണ്ട, ദുഃഖിക്കണ്ട. ദൈവം ഉറപ്പേറിയ ഒരു വാക്തത്വം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് ഉറപ്പിക്കുന്ന രീതിയിൽ നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം, ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവ്, ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുകയാണ്. ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. വീണ്ടെടുപ്പ് നാളിനായി ഈ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. എഫേസ്യർ 4:30 ആമേൻ. 2 കൊരിന്ത്യർ 1:21-22 പറയുന്നത് ദൈവത്തിന് സ്തോത്രം, ഈ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്, അച്ചാരമായി തന്നിരിക്കുകയാണ്. ഈ ആത്മാവിനെ തന്നു കഴിയുമ്പോൾ ഉറപ്പെന്താണെന്നറിയാമോ? നമ്മൾ വീണ്ടെടുക്കപ്പെടും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. നമുക്കറിയാമല്ലോ റോമാലേഖനം 8 പറയുന്നത് ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു. ഇനി ശരീരത്തിന്റെ വീണ്ടെടുപ്പായ അമേൻ പുത്രത്വത്തിനായി ഉള്ളിൽ ഇറങ്ങിക്കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അതാണ് ഒരു യഥാർത്ഥ ദൈവോദലിന്റെ ആകാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ജീവിച്ച് ഇവിടെ അങ്ങ് നിരന്തരമായി നിൽക്കുക എന്നുള്ളതല്ല. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിൽക്കട്ടെ, പക്ഷെ ഇവിടെ ഒന്നും നമ്മുടെ കണ്ണ് പതിപ്പിക്കരുത്. ഇവിടെ ഒന്നും നമുക്ക്, ഇതൊരു താൽക്കാലിക സ്ഥലമാണ്. ഇത് അമേൻ സ്ഥിരമായ ഒരു സ്ഥലമല്ല, ഇതൊരു താൽക്കാലിക സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിനായി ഞങ്ങളെ ഒരുക്കി ആത്മാവിനെ അച്ചരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോട് അകന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. അതുകൊണ്ട് പരദേശികളായി ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ആരും പേടിക്കണ്ട, ധൈര്യപ്പെടണം. അധൈര്യപ്പെടാതെ പൗലോസ് പറയുന്നു, ഞാൻ അധൈര്യപ്പെടാതെ നിൽക്കുകയാണ്. പുറമേയുള്ളവൻ ക്ഷയിച്ചാലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. വീണ്ടും പറയുന്നു, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ട് ആരും അധൈര്യപ്പെടണ്ട. ആരും ദൈവത്തിന്റെ സ്തോത്രം പേടിക്കണ്ട. ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നറിയുന്നു. നമ്മളിപ്പോൾ പരദേശികളാണ്, ഈ ഭൂമിയിൽ പരദേശികളാണ്. നമ്മുടെ കർത്താവ് നമ്മളോടുകൂടി ഉണ്ടെങ്കിലും ആത്മാവിലാണ് കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ഈ നഗ്ന ശരീരം കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കർത്താവിനെ കാണുവാൻ കഴിയത്തില്ല. നമ്മൾ ആത്മാവായി തീരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്ലോറിയസ് ബോഡി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, നമ്മുടെ ദൈവത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണും. അന്ന് നമ്മൾ ദൈവത്തെ മുഖാമുഖമായി കാണും. ഇന്ന് നമ്മൾ കർത്താവിനെ ആമേൻ നമ്മൾ വിശ്വാസത്താൽ കാണുമ്പോൾ, അന്ന് നമ്മൾ യഥാർത്ഥമായി നമ്മുടെ കണ്ണുകൊണ്ട് കാണും. ദൈവത്തിന് സ്തോത്രം. യോബദ പറയുന്നത് കണ്ടിടും, കണ്ടിടും ഞാൻ പ്രിയനെ കണ്ടിടും. ആമേൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ ആ പ്രിയനെ കാണും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മൾ ഇവിടെ കർത്താവിൽ നിന്ന് അകന്നെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ശരീരത്തിലായിരിക്കുന്ന കൊടുത്തൊരു സമയം നമുക്ക് ഈ ശരീരം കൊണ്ട് കർത്താവിന്റെ അടുത്ത്, ദൈവത്തിന് സ്തോത്രം, നമ്മൾ ആത്മാവിൽ ഒരു ഗ്ലോറിയസ് ബോഡി, ഒരു മഹത്വ ശരീരം പ്രാപിച്ച് കർത്താവിനോടുകൂടി ഒന്നിച്ച് നേരെ നേരെ കണ്ട് ജീവിക്കുന്നത് പോലെ ഇപ്പം നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഇപ്പോൾ ഒരു അന്യരായി, പരദേശികളായി ഭൂമിയെ നമ്മൾ പാർക്കുകയാണ്. നമ്മുടെ സ്വന്തം പൗരത്വമേറിയ നാട്ടിൽ, ആ സ്വർഗീയ സ്ഥലത്ത്, സ്വർഗീയ ഭവനത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പരദേശികളായി ഞങ്ങളിവിടെ ആമേൻ പാർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, അതുകൊണ്ട് പരദേശികളായിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ഇനി അടുത്തത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് കാഴ്ചയാലല്ല, ഈ കാണുന്നതൊന്നും കണ്ടോടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മള് ഒരു കുഴപ്പമില്ലാത്തപ്പോ എല്ലാം സന്തോഷമാണ്. പക്ഷെങ്കിൽ നമ്മള് ഹലല് കാഴ്ചയാലുള്ള നടപ്പാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമ്മൾ ഓരോ ദിവസം വിശ്വാസത്തോടെ പോകണം. എന്റെ ദൈവം എന്നോടുകൂടിയുണ്ട്. എന്റെ ദൈവം എനിക്ക് നന്മയ്ക്കായി മാത്രമേ ചെയ്യത്തുള്ളൂ. എന്റെ ദൈവം എന്റെ കാര്യങ്ങൾ നടത്തിത്തരും. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം, നരയും വാർത്തയ്ക്കുള്ള കാലത്തോളം എന്നെ വഹിക്കാം, ചുമക്കാം എന്ന് പറഞ്ഞ ദൈവം എന്നെ വിടുവിക്കുവാൻ ശക്തനാണ്, നടത്തുവാൻ ശക്തനാണ്. ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാണ്. അവിടെ നമ്മുടെ ജീവപര്യന്തം വഴി നടത്തും. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. പക്ഷെങ്കിൽ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ ലോകം അമേ നമുക്ക് സ്ഥിരമാണെന്ന് വിചാരിക്കരുത്, എവർലാസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുന്നില്ല എങ്കിൽ തന്നെ ചില നേരങ്ങളിൽ അറിയാതെ ഈ ലോകത്തിലേക്ക് മനസ്സ് അമേൻ ഹല്ലേലൂയ വിതയ്ക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ദൈവം നമുക്ക് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുകയാണ്. നമ്മളിവിടെ പരദേശികളാണ്. നമ്മുടെ സ്വന്തം ദേശത്തേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് കാഴ്ചയാലല്ല, വിശ്വാസത്താലുള്ള ഒരു ജീവിതം, വിശ്വാസത്തിന്റെ ജീവിതം നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. 8:9 വായിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. 8:9 വാക്യങ്ങളുണ്ടായി.
ഇങ്ങനെ ഞങ്ങൾ അധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിന് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അപ്പോൾ പൗലോസ് പറയാണ്, ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇവിടെ മരിക്കുന്നത് ഞങ്ങൾക്ക് പേടിയില്ല, ഈ ലോകത്തിൽ നിന്ന് പോകുന്നോട് ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇവിടെ വിട്ടാൽ ഉടനെ അവിടെയാണ് എത്തുന്നത്, വിട്ടു പിരിഞ്ഞ് ഉടനെ ക്രിസ്തു. ഐ മീൻ അബ്സെന്റ് ഫ്രം ദ ബോഡി പ്രസന്റ് ടു ബി വിത്ത് ദ ലോർഡ്. ദൈവത്തോടുകൂടെ നമ്മൾ ആകുകയാണ് ഉടനെ. എപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വേർപെട്ടാൽ ആ നിമിഷത്തിൽ നമ്മൾ ചെല്ലുകയാണ്. അല്ലാതെ പണ്ട് ധനവാമേൻ സ്തോത്ര ലാസർ പോയതുപോലെ പരദീസയിലോട്ടല്ല പോകുന്നത്. പരദീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാളവും പരദീസയുമായിരുന്ന സ്ഥലത്ത് ആ ധനവാനും ലാസറും താഴെ മുകളിലും കിടന്നതുപോലെ ഒരു സ്ഥലത്തേക്കല്ല നമ്മൾ. ഇപ്പോൾ ഒരു ദൈവവൈദ്യൻ മരിച്ചാൽ, ഒരു വിശ്വാസി മരിച്ചാൽ, അമേ സ്തോത്രം, അവൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ പോവുകയാണ്, അവിടെ എത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. ഇത്രയും വലിയ സ്വർഗീയമായ കാഴ്ചപ്പാട് പൗലോസിന് കിട്ടി. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് കിട്ടിയ ആ കാഴ്ചപ്പാട് ഒരു വലിയ വെളിപ്പാടാണ്. എന്നാൽ വേറൊരു വശത്തോടെ നോക്കിക്കഴിഞ്ഞാൽ പൗലോസിനും സ്വർഗീയ തലങ്ങളിൽ വലിയ കാഴ്ചപ്പാട് കിട്ടി. കാരണം താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വേറൊരു വ്യക്തിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. സ്വർഗീയ തലങ്ങളെ കണ്ടു, സ്വർഗത്തിലെ ഭാഷ കേട്ടു, തനിക്കും കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. താൻ പറയുന്നു, ഞാൻ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അമേൻ. ഒരു ലോക മനുഷ്യനാണെ പറയും, എനിക്കിവിടെ അങ്ങ് ജീവിച്ചാൽ മതി, ആയുസ് കുറച്ചുകൂടെ നീട്ടാൻ പറ്റുമെങ്കിൽ ഒരു 100 വയസ്സോടെ നീട്ടി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോക മനുഷ്യൻ പറയുമ്പോൾ പൗലോസിനെ പോലുള്ള ആള് പറയുന്ന എന്താണ്? ഞാൻ ധൈര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടി ധൈര്യപ്പെടുന്നു? ശരീരം വിട്ട് കർത്താവിനോട് വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ദുഃഖമൊന്നുമില്ല, ഈ പഴിയൊന്നുമില്ല, ഈ നിന്ദയൊന്നുമില്ല, ഈ പരിഹാസമില്ല, രോഗമില്ല, കഷ്ടമില്ല, കോവിഡ് ഇല്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല, സാത്താൻ ഇല്ല. അവിടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ശാന്തമായി അപ്പന്റെ മടിയിൽ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്, എന്റെ യേശു കർത്താവിനോടുകൂടെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്, ദൈവത്തിന് സ്തോത്ര പരിശുദ്ധാത്മാവിനോട് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എനിക്ക് പോകാൻ ധൈര്യമേ ഉള്ളൂ, ഈ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്യാൻ ധൈര്യമേ ഉള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവിടുത്തെ പ്രസാദിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ദൈവമക്കളെ, ശരീരത്തിൽ വസിക്കുമ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരട്ടെ, കർത്താവിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റട്ടെ, ദൈവത്തോട് അടുത്ത് ചെല്ലാം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഒരുങ്ങുന്ന സമയമാണ്. ലോകം മുഴുവൻ എല്ലാവരും പ്രാർത്ഥനയിലാണ്. എല്ലാവർക്കും ഒരു വലിയ ചേഞ്ച് സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, നമ്മുടെ താൽക്കാലികമായ ഭവനമാണ് ഈ ഭൂമി, പക്ഷെ നിത്യമായ ഒരു ഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട്. അവിടേക്ക് നമ്മൾ യാത്ര ചെയ്യണം. അതിന്റെ ഉറപ്പ് അച്ചാരമായ പരിശുദ്ധാത്മാവിനെ തന്നു, ദൈവം തന്റെ പുത്രനെ തന്നു. ഇതിൽ കൂടി വലിയ ഉറപ്പൊന്നും നമുക്ക് വേണ്ട. ആമേൻ. നമ്മൾ വളരെ പ്രത്യാശയോടുകൂടെയും ധൈര്യത്തോടുകൂടെയും ഇന്ന് രാത്രിയിലായിരിക്കാം. ദുഃഖവും പ്രയാസങ്ങളെല്ലാം മാറിപ്പോകട്ടെ, ഒന്നും തന്നെ ചഞ്ചലപ്പെടരുത്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നെ ഇവിടെ സൃഷ്ടിച്ചുവെങ്കിൽ എന്റെ ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ്, എന്റെ കുടുംബത്തെ നടത്തുവാൻ ശക്തനാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവിനോട് അടുത്തിയെല്ലാം. അമീൻ. ഇനിയുള്ള കാലം ഏറ്റവും ഭയഭക്തിയോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാം, വളരെ പ്രത്യാശയുടെ അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലൊന്നും നമുക്ക് കൂടി വരുവാൻ കഴിയത്തില്ലല്ലോ, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നല്ലോ, ആരാധിക്കുന്നല്ലോ. അതിൽ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രയർലൈനുകൾ നമുക്ക് ദൈവം സംഭാവന ചെയ്തിരിക്കുന്നല്ലോ. നമ്മൾ വളരെ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത് ഈ നാളുകളിൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ സംഭവങ്ങളുടെ നടുവിൽ അമ്മേ ഞങ്ങളിവിടെ സഭയായി ഇവിടെ രാവിലെ വൈകിട്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട്. അമ്മേ ദൈവമക്കളെ, അമ്മേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അമ്മേ ദൈവത്തിന്റെ സന്നിധി ചെന്ന് ഈ കഷ്ടപ്പെടുന്നവർ, മരിച്ച കുടുംബങ്ങളിലൊക്കെ ദുഃഖിതരായിരിക്കുന്നവരുണ്ട്, പലരും വളരെ കഷ്ടപ്പെട്ട് രോഗാവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുന്നവരുണ്ട്, രോഗം സ്ഥിരീകരിച്ചിട്ട് പല സ്റ്റേജുകളിൽ ഇരിക്കുന്നവരുണ്ട്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. സകലരും ഓർത്ത് പ്രാർത്ഥിക്കണം. ഗവൺമെന്റിന്റെ ഓർത്ത് പ്രാർത്ഥിക്കണം. സകല ഭരണാധികാരികൾ, തകർന്നു കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കണം. അത് നമുക്കൊരു അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നമ്മുടെ പ്രയർലൈനൊക്കെ നമുക്ക് ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ. അതിലൂടെ പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധരായി കടന്നു വരട്ടെ. ഈ വചനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് രാത്രി ദൈവം നമുക്ക് വളരെ പ്രത്യാശ നൽകുകയാണ്. നമ്മുടെ കർത്താവ് വരാറായി. അതുകൊണ്ട് ഒരുങ്ങാം, ധൈര്യത്തോടു കൂടി ഇരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദ ലോർഡ്.